ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് അറിയുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പാർലമെന്ററി ബോർഡ് യോഗങ്ങൾ ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. കേരളത്തിലെ തൃശൂർ, തിരുവനന്തപുരം അടക്കം പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് എൻ ഡി എ നിശ്ചയിച്ചേക്കുമെന്നാണ് ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ നമ്മൾ വിചാരിച്ച സ്ഥാനാർത്ഥികൾ തന്നെ ആയിരിക്കുമോ തിരുവനന്തപുരത്തും അതുപോലെ തൃശ്ശൂരിലും ഉണ്ടാവുക? എസ് കെ, ഇനി കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നേ ഉള്ളൂ എന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വം പറയുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഒരു സൂചന നൽകാൻ പറ്റുന്ന വിധത്തിലേക്ക് ആ നിർണയം എത്തിയിട്ടില്ല. പക്ഷേ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഉറപ്പുള്ള രീതിയിൽ അവർ പറയുന്നു. കാരണം സ്ഥാനാർത്ഥി പ്രചരണം അടക്കം ആരംഭിക്കുന്ന വിധത്തിലേക്ക്, അത് പരസ്യമായിട്ട് അല്ലെങ്കിലും പരോക്ഷമായിട്ട് പലരോടും വോട്ട് ഒക്കെ ചോദിക്കാനായിട്ടുള്ള അനുവാദം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ ബി ജെ പി ദേശീയ നേതൃത്വം ഉടൻ തീരുമാനം കൈക്കൊള്ളും. ഇന്ന് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അത് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബംഗാൾ, ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും 100 സീറ്റുകൾ, ജയിക്കുന്ന 100 സീറ്റുകൾ എന്ന് ബി ജെ പി തലക്കെട്ടിട്ടിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് നിശ്ചയിക്കാനായിട്ട് പോകുന്നത്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. ഈ 100 മണ്ഡലങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കണം എന്നുള്ളത് ബി ജെ പിക്ക് വലിയ പ്രാധാന്യമാണ് അവർ നൽകുന്നത്. 370 സീറ്റുകളിലധികം നേടി അധികാരത്തിലെത്തുക എന്ന ബി ജെ പിയുടെ ലക്ഷ്യം യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ 100 ഇടങ്ങളിൽ ജയിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ മത്സരിക്കുന്ന ഇടങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടാകും. ഈ സിഇസിയുടെ അധ്യക്ഷനായിട്ട് അദ്ദേഹമായിരിക്കും ഈ നടപടികൾ നിയന്ത്രിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.